Hi friends, welcome back to my channel, Sims Nurses Corner. നമ്മളിവിടെ കേരള പി എസ് സി സ്റ്റാഫ്നെസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പീഡിയാട്രിക്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പാർട്ട് വണ്ണാണ്, ബാലൻസ് ഉള്ളത് അടുത്ത പാർട്ടുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൺഫേം ചെയ്തതാണോ എന്ന് കരുതുന്നു. പി എസ് സി എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുത്താണോ എന്ന് കരുതുന്നു. ഇനി ഉള്ളിൽ 95 ഡേയ്സ് റിമൈനിങ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് 1 പോയിൻറ്റ്, മോസ്റ്റ് കോമൺ ഇൻട്രാ ഒക്കുലാർ ട്യൂമർ ഇൻ ചിൽഡ്രൻ. ആൻസർ ഈസ് റെറ്റിനോബ്ലാസ്റ്റോമ. ഓക്കെ, മോസ്റ്റ് കോമൺ ഇൻട്രാ ഒക്കുലാർ ട്യൂമർ ഇൻ ചിൽഡ്രൻ ഈസ് റെറ്റിനോബ്ലാസ്റ്റോമ. ഇതെല്ലാം ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. നോർമൽ ഹാർട്ട് റേറ്റ് ഇൻ ഇൻഫൻറ്റ് ഈസ് 110 to 160 ബീറ്റ്സ് പെർ മിനിറ്റ്. ഓക്കെ, 110 to 160 ബീറ്റ്സ് ഫോർ ഇൻഫൻറ്റ്. അഡൾട്ട് ആണെങ്കിൽ 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, അഡൾട്ടിൻ്റെ കേസിൽ ഇതേ ബീറ്റാണ്. എസ് എ നോഡിൻ്റെ ബീറ്റ് എത്രയാണെന്ന് വെച്ചാൽ 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. എ വി നോഡിൻ്റെത് 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഓക്കെ, 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റ്. ഇനി നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ആൻ ഇൻഫൻറ്റ് ഈസ് 40 ബ്രീത്സ് പെർ മിനിറ്റ്. ഇൻഫൻറ്റ് ആൻഡ് ന്യൂബോൺ ആയാലും സെയിം ആണ്, 40 ബ്രീത്സ് പെർ മിനിറ്റ്. ഇനി അഡൾട്ടിൻ്റെ കേസിൽ 16 to 20 ബ്രീത്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, ഇനി ബെസ്റ്റ് ടൈം ഫോർ ഗിവിങ് ഫസ്റ്റ് ബാത്ത് ഫോർ ന്യൂബോൺ ഈസ് 48 to 72 അവേഴ്സ്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് ബാത്ത് ഫോർ ന്യൂബോൺ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 48 to 72 അവേഴ്സ് ആണ്. ബർത്ത് വെയ്റ്റിൻ്റെ കാര്യം, നോർമൽ ബർത്ത് വെയ്റ്റ് നമുക്കറിയാം 2500 എബോവ് ആണ്. ആ ബർത്ത് വെയ്റ്റ് ഡബിൾ ചെയ്യുന്നത് 5 to 6 മന്തിലും, ട്രിപ്പിൾ ചെയ്യുന്നത് 12 മന്ത്സ്, അതായത് 1 ഇയറിലുമാണ്. ബർത്ത് വെയ്റ്റ് ഡബിൾ ചെയ്യുന്നത് 5 to 6 മന്തിലും, ട്രിപ്പിൾ ചെയ്യുന്നത് 12 മന്ത്സിലുമാണ്. ഇനി ഹൈറ്റ്, നോർമൽ ഹൈറ്റ് 18 to 20 ഇഞ്ച് അല്ലെങ്കിൽ 45 to 50 സെൻറ്റിമീറ്റർ ആണ്. നോർമൽ ഹൈറ്റ് 45 to 50 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഡബിൾ ചെയ്യുന്നത് 4 ഇയേഴ്സിലും, ട്രിപ്പിൾ ചെയ്യുന്നത് 13 ഇയേഴ്സിലുമാണ്. ഡബിൾ ചെയ്യുന്നത് 4 ഇയേഴ്സിൽ, ട്രിപ്പിൾ ചെയ്യുന്നത് 13 ഇയേഴ്സിൽ, ടീനേജ് ആകുമ്പോഴാണ് ട്രിപ്പിൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബർത്ത് വെയ്റ്റ് പിന്നെ ബർത്ത് വെയ്റ്റ് 2500 ആണ് നോർമൽ വെയ്റ്റ്. ഓക്കെ, ബിലോ 2500 ലോ ബർത്ത് വെയ്റ്റ്. ഓക്കെ, ലോ ബർത്ത് വെയ്റ്റ്, വെരി ലോ ബർത്ത് വെയ്റ്റ്, എക്സ്ട്രീം ലോ ബർത്ത് വെയ്റ്റ്, ഇതാണ് മൂന്ന് ക്ലാസിഫിക്കേഷൻ വെയ്റ്റിൻ്റെ. ലോ ബർത്ത് വെയ്റ്റ് ലെസ് ദാൻ 2500, വെരി ലോ ബർത്ത് വെയ്റ്റ് ലെസ് ദാൻ 1500 ഗ്രാം, എക്സ്ട്രീം ലോ ബർത്ത് ലെസ് ദാൻ 1000 ഗ്രാം. ഓക്കെ, ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻ ബ്രസ്റ്റ് മിൽക്ക്, ഇത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പീഡിയാട്രിക് പോയി ഇത് വന്നതുകൊണ്ടാണ് ഇവിടെ പറയുന്നുള്ളൂ. IgA ആണ്, അത് ഓർത്ത് വയ്ക്കാൻ ഞാൻ ബ്രിയ എന്നൊരു ന്യൂമോണിക്സും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് മിൽക്കിൻ്റെ എ IgA ബ്രിയ. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്ലാസിംഗ് പ്ലാസൻ്റ IgG, അതിനെ ഞാൻ ഗോപാൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോപാൽ, ഓക്കെ, പ്ലാസൻ്റ എന്ന് ഓർത്ത് വയ്ക്കുക, പ്ലാസൻ്റ ജി. ഓക്കെ, ഇനി ഫാദർ ഓഫ് പീഡിയാട്രിക്സ് എബ്രഹാം ജേക്കബ്. ഫാദർ ഓഫ് പീഡിയാട്രിക്സ് ഈസ് എബ്രഹാം ജേക്കബ്. ഓക്കെ, ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പോയിൻറ്റ്, ബ്രേക്കിയ ഡക്റ്റേലിയ. ബ്രേക്കിയ ഡക്റ്റേലിയ മീൻസ് അബ്നോർമൽ ഷോർട്ട്നെസ് ഓഫ് ഫിംഗേഴ്സ് ആൻഡ് ടോസ്. അബ്നോർമൽ ഷോർട്ട്നെസ് ഓഫ് ഫിംഗേഴ്സ് ആൻഡ് ടോസ് ഈസ് ബ്രേക്കിയ ഡക്റ്റേലിയ. ഇതും ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ക്രോമസോമൽ അബ്നോർമാലിറ്റി, ട്രൈസോമി 21 ട്രൈസോമി 18. ഓക്കെ, ട്രൈസോമി 21 ഈസ് നോൺ ആസ് ഡൗൺ സിൻഡ്രം. ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതാണ്. ട്രൈസോമി 21 ഡൗൺ സിൻഡ്രം, ട്രൈസോമി 18 എഡ്വേർഡ് സിൻഡ്രം. ഓക്കെ, ട്രൈസോമി 18 എഡ്വേർഡ് സിൻഡ്രം. G6PD ഡെഫിഷ്യൻസി കോസ് പ്രിമച്ചുവർ ഡിസ്ട്രക്ഷൻ ഓഫ് RBC. G6PD ഡെഫിഷ്യൻസി കോസ് പ്രിമച്ചുവർ ഡിസ്ട്രക്ഷൻ ഓഫ് RBC ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു കണ്ടീഷനാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു കണ്ടീഷനാണ്, ട്രക്കിയ ഈസോഫേജിൽ ഫിസ്റ്റുല. അതായത് ട്രക്കിയയും ഈസോഫാഗസും തമ്മിൽ അബ്നോർമൽ കണക്ഷൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ട്രക്കിയ ഈസോഫേജിൽ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതിനകത്ത് അതിൻ്റെ സയൻസ് ആൻഡ് സിംപ്റ്റംസ് ആണ് ചോദിക്കുന്നത്. 3 C's ആണ്, 3 C's, കഫിംഗ് ചോക്കിംഗ് സൈനോസിസ്. ഓക്കെ, ഇത് ട്രക്കിയാണെങ്കിൽ ഇത് ഈസോഫാഗസ്, ഇതുമായിട്ടുള്ള അബ്നോർമൽ കണക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം
കണക്ഷൻ വരുന്ന സമയത്ത് എയർവേ ഇതാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ എയർവേയിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് കഫിങ് ഉണ്ടാവും, അത് ചോക്കിംഗ് ഉണ്ടാക്കും. ചോക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ സൈനോസ് ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് 3 C's: കഫിങ്, ചോക്കിംഗ്, സൈനോസിസ്. ലാക്ടോസ് ഇൻടോളറൻസ്: ഇനബിലിറ്റി ടു ഡൈജസ്റ്റ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ലാക്ടേസ്. എൻസൈം ലാക്ടേസിൻ്റെ ഡെഫിഷ്യൻസി കാരണം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഇൻഫൻസിനും ന്യൂബോൺസിനും മിൽക്ക് മാത്രമേ ഉള്ളൂ ഫുഡായിട്ട്. അപ്പോൾ അതിൻ്റെ ഇനബിലിറ്റിയാണ് ലാക്ടേസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രക്യൂസോ ഒരു കരിമിട്ട് പോയതാണ്. ട്രക്യൂസോഫേജിയൽ ഫിസ്റ്റുലയുള്ള പേഷ്യൻ്റെ ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ മദറിനോട് പറയുക ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ NPO കീപ്പ് ചെയ്യാൻ പറയുക. ബേബിയുടെ ഫസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ NPO വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് പറഞ്ഞല്ലോ, ലാക്ടേസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നെക്സ്റ്റ് ഫിനൈൽ കീറ്റോണിയൂറിയ: കഞ്ചനേറ്റൽ ഓട്ടോസോമൽ ഡിസീസ് ഇൻ വിച്ച് ബോഡി ഫെയിൽ ടു മെറ്റബോളൈസ് ദി അമിനോ ആസിഡ് ഫിനൈൽ അലാനിൻ ടു തൈറോസിൻ. ഓക്കെ, ഫിനൈൽ അലാനിനെ തൈറോസിനാക്കി മെറ്റബോളൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് ഫിനൈൽ കീറ്റോണിയൂറിയ. അത് കഞ്ചനേറ്റൽ ഓട്ടോസോമൽ ഡിസീസ് ആണ്. കഞ്ചനേറ്റൽ ഓട്ടോസോമൽ ഡിസീസ് ഇൻ വിച്ച് ഫെയിൽ ടു മെറ്റബോളൈസ് ദി അമിനോ ആസിഡ് ഫിനൈൽ അലാനിൻ ടു തൈറോസിൻ. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. ഓട്ടോസോമൽ ഡിസീസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഫിനൈൽ അലാനിൻ ടു തൈറോസിൻ എന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ സീലിയാക് ഡിസീസ്, അതർവൈസ് നോൺ ആസ് ജിയോതൈസൺ ഡിസീസ്. ഓക്കെ, സീലിയാക് ഡിസീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ഗ്ലൂട്ടൺ പ്രോട്ടീൻ ഇൻടോളറൻസ് ഡിസോർഡർ അഫക്ട് സ്മോൾ ഇൻഡസ്ട്രീൻ. ഗ്ലൂട്ടൺ പ്രോട്ടീൻ ഇൻടോളറൻസ് ഡിസോർഡർ അഫക്ട് സ്മോൾ ഇൻഡസ്ട്രീൻ. ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞത് ഗ്ലൂട്ടൺ പ്രോട്ടീൻ, വീറ്റ്, ബാർലി, റൈ, അതിലൊക്കെ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഗ്ലൂട്ടൺ, അതിൻ്റെ പ്രോട്ടീൻ ഇൻടോളറൻസ് ആണ് ഈ സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ഇൻഡസ്ട്രീനിൽ അതിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് സീലിയാക് ഡിസീസ്. നെക്സ്റ്റ് വൺ പൈലോറിക് സ്റ്റീനോസിസ്: ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പൈലോറിക് സ്റ്റീനോസിസ്, പൈലോറിക് സ്റ്റീനോസിൽ മെയിൻലി ചോദിക്കുന്നത് അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്, പ്രൊജക്റ്റൈൽ ഒമിറ്റിംഗ് ആണ്. പ്രൊജക്റ്റൈൽ ഒമിറ്റിംഗ് പൈലോറിക് സ്റ്റീനോസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിന് രണ്ട് സ്പിഞ്ചേഴ്സ് ഉണ്ട്, കാർഡിയാക് സ്പിഞ്ചറും അതുപോലെ തന്നെ പൈലോറിക് സ്പിഞ്ചറും. ഡിയോഡിനായിട്ട് കണക്ട് ചെയ്യുന്നത് പൈലോറിക് സ്പിഞ്ചറും, ഇവിടെ ഈസോഫാഗസുമായിട്ട് കണക്ട് ചെയ്യുന്നത് കാർഡിയാക് സ്പിഞ്ചറും. ഈ പൈലോറിക് സ്പിഞ്ചറിന് നാരോയിങ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് പൈലോറിക് സ്റ്റീനോസിസ്. അപ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് ഫുഡ് താഴത്തേക്ക് പോകാത്തപ്പോൾ തിരിച്ച് നല്ല രീതിയിൽ ഫോഴ്സ്ഫുള്ളി ഒമിറ്റ് ചെയ്യും. ഇതിനെയാണ് പ്രൊജക്റ്റൈൽ ഒമിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ വേറൊരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ് ഒലിയും മാസ്. അതായത് ലെഫ്റ്റ് അംബിലിക്കസിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് പാൽപ്പറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒലിയും മാസ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏത് മെറ്റബോളിക് ഡിസോർഡർ ആണ് ഇത് ഈ പൈലോറിക് സ്റ്റീനോസിസിൽ ഉണ്ടാകുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുക, ഒമിറ്റിംഗ് ഉള്ള സമയത്ത് നമ്മുടെ സ്റ്റൊമക് കണ്ടൻറ്റ് HCl ആണ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അസിഡിറ്റി പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. സ്റ്റൊമക് കണ്ടൻറ്റായ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടുതലായിട്ട് പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആസിഡ് ലെവൽ കുറയുകയാണ്, അപ്പോൾ ബേസ് കൂടും. അപ്പോൾ എന്തുണ്ടാവും? ആൽക്കലോസിസ് ആണ് ഉണ്ടാകുന്നത്. ഒമിറ്റിംഗ് ആയതുകൊണ്ട് മെറ്റബോളിക് ആൽക്കലോസിസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, മെറ്റബോളിക് ആൽക്കലോസിസ് അതൊരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് ഒമിറ്റിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാവുക. പൈലോറിക് സ്റ്റീനോസിസിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്, അത് മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇൻഡസ് അസപ്ഷൻ: പൈലോറിക് സ്റ്റീനോസിസ് ഇൻഡസ് അസപ്ഷൻ ഹിർസ്പ്രിംഗ് ഡിസീസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇൻഡസ് അസപ്ഷൻ കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂളാണ്. ഇൻഡസ് അസപ്ഷൻ കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂളാണ്. അതിൻ്റെ ഇൻഡസ് അസപ്ഷൻ എന്താണ്? ടെലിസ്കോപ്പിംഗ് ഓഫ് ലാർജ് ഇൻഡസ്ട്രെയിൻ ആണ്. ടെലിസ്കോപ്പിംഗ് ഓഫ് ലാർജ് ഇൻഡസ്ട്രെയിൻ ആണ് ആ ഒരു അവസ്ഥ. അതിനകത്ത് കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂളാണ് അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചർ. ഇനി ഹിർസ്പ്രിംഗ്സ് ഡിസീസ് ഓർ എഗാംഗ്ലിയോണിക് മെഗാകോളൻ. എഗാംഗ്ലിയോണിക് മെഗാകോളൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗാംഗ്ലിയോൺ ഇല്ല, അതായത് മൂവ്മെൻറ്റ്, ലാർജ് ഇൻഡസ്ട്രെയിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്ന ഗാംഗ്ലിയോൺ ഇല്ലാത്തൊരവസ്ഥയാണ് ഹിർസ്പ്രിംഗ് ഡിസീസ്. അപ്പോൾ നമുക്കറിയാം മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, പാസിംഗ് ലാർജ് ഇൻഡസ്ട്രെയിനിൽ ഡിഫിക്കൽട്ടി ഇൻ പാസിംഗ് സ്റ്റൂൾ, അതാണ് ഹിർസ്പ്രിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത റിബൺ ലൈക്ക് സ്റ്റൂളാണ്. റിബൺ ലൈക്ക് സ്റ്റൂൾ, ഓക്കെ, റിബൺ ലൈക്ക് സ്റ്റൂളാണ് ഹിർസ്പ്രിംഗ് ഡിസീസ്. ഇൻഡസ് അസപ്ഷനിൽ കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂൾ. ഓക്കെ, ഇനി സംതിങ് റിലേറ്റഡ് ഡയറിയ. പക്ഷേ സിവിയർ ഡയറിയ എന്ന് പറഞ്ഞാൽ
10 times loose stool per day. That is more than 10 times. Okay, more than 10 times severe diarrhea. This is persistent diarrhea. 2 weeks in a column. Diarrhea persists more than 2 weeks is called a persistent diarrhea. Okay, 2 weeks above diarrhea and persistent diarrhea. In a dysentery, a watery stool and blood. This question is watery stool along with the blood. That is blood to remember dysentery. Diarrhea with a watery stool and blood is called dysentery. Any diarrhea related to the topic is dehydration. Dehydration is a symptom. Infant dehydration is associated with sung and fontanels. Okay, 1.5 years long, fontanels are closed. That is why we have sung and fontanels. Dehydration. Other signs are weight loss, increase in hematocrit, loss of skin target. Okay, dehydration is signs. Another question is rotavirus. Rotavirus appoyum choikkum rotavirus inde vaccine endinaanu kodukkunnathu to prevent diarrhea. Question appoyum choikkunnathu rotavirus prevent diarrhea. Ini adu pole thana loose stools inde composition undu watery stool green stool angane korchathukke undu adu njan pinne adutha oru video il edukkunnathirikkum. Ini ORS inde composition endukkeyanu ORS oral rehydration therapy aanu ORS composition diarrhea ku kodukkunnathaanu. Okay, then the composition sodium chloride 2.6 gram, potassium chloride 1.5 gram, sodium citrate 2.9 gram, glucose 13 gram. In the lunch, choose it under or in the allow so you can learn. Okay, sodium chloride 2.6 gram, potassium chloride 1.5 gram, sodium citrate 2.9 gram, glucose 13 gram. ഇനി നമുക്ക് freshly prepared ORS 24 hours വരെ യൂസ് ചെയ്യാം. ഇതും question ആണ്. Freshly prepared ORS can be used for 24 hours. ഓക്കേ. ഇനി അടുത്തൊരു കണ്ടീഷൻ ആണ് ക്ലെഫ്റ്റ് ലിപ്പ്. ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് എന്നുള്ള അതിനകത്ത് ക്ലെഫ്റ്റ് ലിപ്പ് നോക്കാം. ക്ലെഫ്റ്റ് ലിപ്പിൽ നമ്മൾ റൂൾ ഓഫ് 10 എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അത് ക്ലെഫ്റ്റ് ലിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് റൂൾ ഓഫ് 10. ഓക്കേ, ഇത് question വന്നിട്ടുള്ളതാണ് കേട്ടോ. റൂൾ ഓഫ് 10 എന്താണ് ഈ റൂൾ ഓഫ് 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബേബി ബേബി readiness for deciding അതായത് നമ്മുടെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് സർജിക്കൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. ആ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്ത് ബേബി റെഡി ആണ് എന്നുള്ള റെഡിനെസ് ഫോർ ഡിസൈഡിങ് ക്ലെഫ്റ്റ് ലിപ്പ് സർജിക്കൽ റിപ്പയർ ആണ് ഈ റൂൾ ഓഫ് ടെൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ റൂൾ ഓഫ് ടെന്നിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വെയിറ്റ് 10 lb, 10 lb അത് പൗണ്ടാണ്, പൗണ്ടിലാണ് മെഷർമെൻറ്റ്. വെയിറ്റ് 10 lb, 1 pound എന്ന് പറഞ്ഞാൽ 0.45 kg ആണ്. ഓക്കെ, അപ്പോൾ 10 pound ആകുമ്പോൾ നമ്മുടെ 4.5 kg വരണം. പിന്നെ 10 weeks ആകണം. എച്ച് ബി 10 gram എബോവ് ആയിരിക്കണം. ഡബ്ല്യു ബി സി ലെസ് ദാൻ 10,000 ആയിരിക്കണം. അങ്ങനെ ഈ ടെൻ വാല്യൂ വരുന്നതാണ് റൂൾ ഓഫ് 10. വെയിറ്റ് 10 lb, 10 weeks ഓൾഡ് ആയിരിക്കണം. എച്ച് ബി 10 gram ആയിരിക്കണം. ഡബ്ല്യു ബി സി ലെസ് ദാൻ 10,000 mg/dL ആയിരിക്കണം. സോറി, സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പൊസിഷൻ ഫോർ ക്ലെഫ്റ്റ് ലിപ്പ് ബേബി. ക്ലെഫ്റ്റ് ലിപ്പ് ബേബിയുടെ ബെസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് സൈഡിലാട്ടുള്ള പൊസിഷനാണ്. അതായത് അഫക്റ്റഡ് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് ചരിച്ച് കിടത്തണം. ആസ്പിറേഷൻ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൗത്തിലും നെക്ക് ത്രോട്ടിലൊക്കെ എന്ത് സർജറി ചെയ്താലും ലാറ്ററൽ പൊസിഷൻ ആയിരിക്കും കൂടുതലായിട്ട് കൊടുക്കുന്നത്. ബിക്കോസ് അനസ്തെറ്റൈസ്ഡ് ആയിരിക്കും ആ ഏരിയ, അപ്പോൾ ആസ്പിറേഷനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് സൈഡിലായിട്ടുള്ള കൊടുക്കാറാണ് പതിവ്. ഇനി ബേബീസ് ആയതുകൊണ്ട് അവരങ്ങനെ സൈഡിലേക്ക് കിടക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ അബ്ഡോമനിലേക്ക് അതായത് പ്രോൺ പൊസിഷനിൽ കിടത്തണം. ഈ കുറച്ച് കഴിയുമ്പോൾ അനസ്തേഷ്യ എഫക്റ്റ് വിടുന്ന സമയത്ത്. അപ്പോൾ എന്തിനാണ് പ്രോൺ പൊസിഷനിൽ കിടത്തുന്നത് പറഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ ലൈനിൽ സെക്രേഷൻ സക്കിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോൺ പൊസിഷനിൽ കിടക്കുന്നത്. അപ്പോൾ ആസ്പിറേഷൻ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവഴി. ഓക്കെ, രണ്ടും ആസ്പിറേഷൻ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, ഇനി സർജറി 3 to 6 months ചെയ്യുന്നത്. ഓക്കെ, 3 to 6 months, അറ്റ്ലീസ്റ്റ് 10 weeks ആണ്. 3 to 6 months ചെയ്യും. ഇനി ക്ലെഫ്റ്റ് പാലറ്റ് 6 months to 2 years വരെയാണ് ചെയ്യുന്നത്. ക്ലെഫ്റ്റ് പാലറ്റ്, ഓക്കെ, ക്ലെഫ്റ്റ് പാലറ്റ് എന്തുകൊണ്ടാണ് ക്ലെഫ്റ്റ് പാലറ്റ് 6 months കൊണ്ട് ചെയ്യുന്നത്?
ക്ലിഫ്റ്റപാലിൻ്റെ ജനറൽ അനസ്തേഷ്യ ചെയ്യണം. ജനറൽ അനസ്തേഷ്യയ്ക്ക് 6 മന്ത് കംപ്ലീറ്റ് ആവണം, വെയ്റ്റ് അറ്റൈൻ ചെയ്യണം. അതുകൊണ്ട് 6 മന്ത് 2 ഇയേഴ്സ് വരെ കഴിഞ്ഞാൽ ക്ലിഫ്റ്റ് പാലറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ ക്ലിഫ്റ്റ് പാലറ്റ് സർജറി എപ്പോഴൊക്കെ ചെയ്യുമെന്നുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് പോയിന്റ്, അനൻസെഫാലി. അനൻസെഫാലി എല്ലാവർക്കും അറിയാവുന്നതാണ്, കൺജനേറ്റൽ ആബ്സൻസ് ഓഫ് ബ്രെയിൻ ആൻഡ് ക്രേനിയൽ വോൾട്ട്. ഓക്കെ, കൺജനേറ്റൽ ആബ്സൻസ് ഓഫ് ബ്രെയിൻ ആൻഡ് ക്രേനിയൽ വോൾട്ട് ഈസ് നോൺ ആസ് അനൻസെഫാലി. നെക്സ്റ്റ് ഹൈഡ്രോസെഫാലസ്. ഹൈഡ്രോസെഫാലസ് ഫ്ലൂയിഡ് ഫിൽഡ് ചെയ്യുന്നത്. അക്യുമുലേഷൻ ഓഫ് എക്സസീവ് സിയസ് ഓഫ് വിത്ത് ഓൺ വെൻട്രിക്കിൾ ഓഫ് ബ്രെയിൻ. അക്യുമുലേഷൻ ഓഫ് എക്സസീവ് സിയസ് ഓഫ് വിത്ത് ഓൺ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ ഈസ് കാൾഡ് ഹൈഡ്രോസെഫാലസ്. എവിടെ നിന്നാണ് സി എസ് എഫ് ഉണ്ടാകുന്നത്? കോറോയിഡ് പ്ലെക്സസ് എന്നാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹാലോസ് ടെസ്റ്റാണ് ഇനിഷ്യൽ ടെസ്റ്റ്, സ്ക്രീൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. കൺഫർമേഷൻ ടെസ്റ്റ് സി എസ് എഫിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കുന്നത് ബീറ്റ ടു ട്രാൻസ്ഫറൈസ് ആണ്. ഓക്കെ, ഈ ഹൈഡ്രോസെഫാലസിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് സൺസെറ്റ് ഐസ്. സൺസെറ്റ് ഐസ്, ഓക്കെ, അത് ഞാൻ മുന്നേ വീഡിയോയിൽ പിക്ചറൊക്കെ ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ബ്രീഫ് ചെയ്യാത്തത്. ഓക്കെ, സൺസെറ്റ് ഐസ് ആണ് ഹൈഡ്രോസെഫാലസ്. സൺസെറ്റ് ഐസിൻ്റെ ഐസ് ഏതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ ഹൈഡ്രോസെഫാലസിൻ്റെയാണ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷനാണ് സ്പൈന ബിഫിഡ. സ്പൈന ബിഫിഡ, സ്പൈന ബിഫിഡ എന്താണ്? ന്യൂറൽ ട്യൂബ്, ന്യൂറൽ ട്യൂബ് ഫേറ്റൽ ക്ലോസ് ആവുന്നത്. അതായത് സ്പൈന ബിഫിഡ ഈസ് എ സി എൻ എസ് ഡിഫെക്ട് ഇൻ വിച്ച് ന്യൂറൽ ട്യൂബ് ഫെയിൽ ടു ക്ലോസ് ഡ്യൂറിങ് എംബ്രിയോണിക് പീരീഡ്. എംബ്രിയോണിക് പീരീഡിൽ ന്യൂറൽ ട്യൂബ് ക്ലോസ് ആകാത്തൊരവസ്ഥയാണ് സ്പൈന ബിഫിഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മദേഴ്സിന് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫോളിക് ആസിഡിൻ്റെ അതർ നെയിം ഇതാണ് വൈറ്റമിൻ ബി നയൻ. ഓക്കെ, വൈറ്റമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് സപ്ലൈ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. 600, അതായത് 400 to 800 മൈക്രോഗ്രാം പെർ ഡേ ആണ് പറയുന്നത്. നമ്മൾ യൂഷ്വലി 600 മൈക്രോഗ്രാം പെർ ഡേ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് റിച്ച് സോഴ്സ് ആണ് വൈറ്റമിൻ ബി നയൻ്റെ. ഓക്കെ, ഇനി ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഫോളേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്, അത് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇനി റേ സിൻഡ്രം. റേ സിൻഡ്രം എന്താണ്? അക്യൂട്ട് എൻസഫലോപ്പതി ആഫ്റ്റർ എ വൈറൽ ഇൻഫെക്ഷൻ. അക്യൂട്ട് എൻസഫലോപ്പതി ആഫ്റ്റർ എ വൈറൽ ഇൻഫെക്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വൈറസ് ലിവറിനെ അഫക്റ്റ് ചെയ്ത് ബിലിറൂബിൻ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എൻസഫലോപ്പതി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് റേ സിൻഡ്രോം. എക്സാമ്പിൾ ഓഫ് വൈറൽ ഇൻഫെക്ഷൻ ഏതൊക്കെയാണ്? കോൾഡ്, ഫ്ലൂ, ചിക്കൻ പോക്സ് ഇതുപോലെയുള്ള അവസ്ഥയിൽ പേഷ്യൻറ്റിന് പക്ഷെ ജോണ്ടീസ് കാണിക്കില്ല, ബിലിറൂബിൻ അക്യുമുലേറ്റ് ചെയ്യുന്നൊരു അവസ്ഥ, അതായത് ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നൊരു ഇതാണ് റേ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി എസ് ഐ ഡി എസ്. എസ് ഐ ഡി എസ് എന്താണ്? സഡൻ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം. ഓക്കെ, എസ് ഐ ഡി എ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം. മോസ്റ്റ് കോമൺലി അഫക്ട്സ് ഇൻഫൻസ് ഓഫ് ഏജ് 2 to 3 months മോസ്റ്റ് കോമൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ആണ്, അതായത് ഓട്ടോപ്സിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല റീസൺ എന്താണെന്ന്. അങ്ങനെ ഒരു ഡെത്ത് തന്നെയാണ് സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറയുന്നത്. കോമൺലി ബിലോ 1 ഇയറിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേബിയെ സുപ്പൈൻ പൊസിഷൻ, അതായത് ബാക്ക് പ്ലേസ് ഓൺ ഹെർ ഹിസ് ഓർ ബാക്ക്, ഓക്കെ, സുപ്പൈൻ പൊസിഷനിൽ കിടത്തണം എന്ന് പറയുന്നത്. പ്രോൺ പൊസിഷൻ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു സഡൻ ഡെത്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ആഫ്റ്റർ ടോൺസിലക്ടമി. ടോൺസിലക്ടമി കഴിഞ്ഞാൽ സൈഡ് ലൈൻ പൊസിഷൻ ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ല ത്രോട്ടിലെ സർജറി അങ്ങനെയുള്ള സർജറീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡ് ലൈൻ പൊസിഷനാണ് കൊടുക്കുന്നത് ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഫ്രീക്വൻറ്റ് സോളോയിങ് സസ്പെക്ട് ബ്ലീഡിങ്. ഈ ടോൺസിലക്ടമി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീക്വൻറ്റ് സോളോയിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ്, അതുപോലെ തന്നെ ബേബി അല്ല കുറച്ച് മെച്ചുർ ആയിട്ടുള്ള ആളാണെങ്കിൽ സാൾട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിക്കാം മൗത്തിൽ. സാൾട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ബ്ലഡിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഫ്രീക്വൻറ്റ് സോളോയിങ് സസ്പെക്ട് ബ്ലീഡിങ് എന്ന് ക്വസ്റ്റ്യനാണ്. ബ്ലീഡിങ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ആൻസർ ഫ്രീക്വൻറ്റ് സോളോയിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വിൽംസ് ട്യൂമർ ഓർ നെഫ്രോബ്ലാസ്റ്റോമ. വിൽംസ് ട്യൂമർ ഓർ നെഫ്രോബ്ലാസ്റ്റോമ മോസ്റ്റ് കോമൺ കിഡ്നി ട്യൂമർ ഇൻ ചിൽഡ്രൻ. നമ്മൾ ആദ്യം പറഞ്ഞു ഇൻട്രാക്കുലർ ട്യൂമർ ഏതാണ്? റെറ്റിനോബ്ലാസ്റ്റോമ. അപ്പോൾ അതുപോലെ തന്നെ നെഫ്രോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ വിൽംസ് ട്യൂമർ, ഇത് ക്വസ്റ്റ്യൻ ആണ്. വിൽംസ് ട്യൂമർ മോസ്റ്റ് കോമൺ കിഡ്നി ട്യൂമർ ഇൻ ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്യൂറസിസ്. എന്യൂറസിസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ബെഡ് വെറ്റിംഗ്, ദി ഇൻവോളണ്ടറി പാസേജ് ഓഫ് യൂറിൻ ആഫ്റ്റർ 5 ഇയേഴ്സ് ഓൾഡ്, അതാണ് എന്യൂറസ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇമിപ്രമിൻ ടാബ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. ഇമിപ്രമിൻ ഈ ബെഡ് വെറ്റിംഗ് ഉള്ളതെന്ന് ചോദിക്കും. ബെഡ് വെറ്റിംഗ് മീനിങ് എന്യൂറസിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഡ്രഗ് ഇമിപ്രമിൻ.
നെക്സ്റ്റ് വൺ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്രിപ്റ്റോർക്കിഡിസം. ക്രിപ്റ്റോർക്കിഡിസം മീൻസ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ്. ക്രിപ്റ്റോർക്കിഡിസം അൺഡിസെൻഡഡ് ടെസ്റ്റിസ്. ഇതിൻ്റെ സർജിക്കൽ കറക്ഷൻ ഓർക്കിയോപെക്സിയാണ്. ഓർക്കിയോപെക്സി ആണ് സർജിക്കൽ കറക്ഷൻ. ഇത് 6 മന്ത് വരെ വെയിറ്റ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. എന്താണെന്ന് റീസൺ, യൂഷ്വലി ടെസ്റ്റിസ് ഓൺ തന്നെ അത് ഡിസെൻഡ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് 6 മന്തിനകത്ത്. 6 മന്ത് വരെ ഡിസെൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓർക്കിയോപെക്സി ചെയ്യുള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ. അതിന് ഫൈമോസിസ്. ഫൈമോസിസ് എന്താണ്? ടൈറ്റ്നെസ് ഓഫ് പ്രൊപ്യൂസ് ഓർ ഫോർ സ്കിൻ ഓഫ് പെനിസിനെയാണ് ഫൈമോസിസ് എന്ന് പറയുന്നത്. ഫൈമോസിസ് ടൈറ്റ്നെസ് ഓഫ് പ്രൊപ്യൂസ് ഓർ ഫോർ സ്കിൻ. ഇതിൻ്റെ സർജിക്കൽ കറക്ഷനാണ് സർക്കംസിഷൻ. ഓക്കെ. സർജിക്കൽ കറക്ഷൻ ഈസ് കാൾഡ് സർക്കംസിഷൻ. നെക്സ്റ്റ് വൺ ഈസ് ബലാനൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് സ്കിൻ കവറിങ് ഓഫ് ഗ്ലാൻസ് പെനിസ്. ഈ ബലാനൈറ്റിസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് സ്കിൻ കവറിങ് ഓഫ് ഗ്ലാൻസ് പെനിസ്. നെക്സ്റ്റ് ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ്സ് ആണ് 5 to 12 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിനുള്ള മേജർ കോസ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ആക്സിഡൻ്റ് ആണ്. ഓക്കെ. 5 to 12 ഇയേഴ്സ് ഏജിൻ്റെ മേജർ കോസ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ആക്സിഡൻറ്റ്സ് ആണ്. പിന്നെ മാജിക്കൽ തിങ്കിങ് ആൻഡ് ഫാൻറ്റസി പ്ലേ ആണ് പ്രീ സ്കൂളിൻ്റെ പ്രത്യേകത. മാജിക്കൽ തിങ്കിങ് ആൻഡ് ഫാൻറ്റസി പ്ലേ ഇത് ക്വസ്റ്റ്യൻ ആണ്. മാജിക്കൽ തിങ്കിങ് ആൻഡ് ഫാൻറ്റസി പ്ലേസ് സ്പെഷ്യാലിറ്റി ഓഫ് പ്രീ സ്കൂൾ ഏജ്. പ്രീ സ്കൂൾ ഏജ് ഏതാണ്? 3 to 6 ഇയേഴ്സ് ആണ് പ്രീ സ്കൂളേഴ്സ്. ഓക്കെ. പ്രീ സ്കൂൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ന്യൂ ബോൺ ഏർലി ന്യൂനേറ്റ് 7 days വരെ, ന്യൂ ബോൺ 28 days, ടോഡ്ലർ 1 to 3 ഇയേഴ്സ്, പ്രീ സ്കൂൾ 3 to 6 ഇയേഴ്സ്, സ്കൂൾ ഏജ് 6 to 12 ഇയേഴ്സ്, അഡോളസെൻ്റ് 13 to 18 ഇയേഴ്സ്, 19 ഇയേഴ്സ്. ഓക്കെ. ടീത്തിങ് ബിഗിൻസ് അറ്റ് 6 മന്ത്. ടീത്തിങ് ഇത് ക്വസ്റ്റ്യൻ ആണ്, മൈൽ സ്റ്റോൺസിൽ ഉള്ളതാണ്. ടീത്തിങ് ബിഗിൻസ് അറ്റ് 6 മന്ത്. സ്ട്രെയിഞ്ചർ ആങ്സൈറ്റി അറ്റ് 6 മന്ത്, അതായത് 5 to 7 മന്ത് ആണ് പറയുന്നത്. ആൻഡ് പീക്ക് ലെവൽ 9 to 12 മന്ത്സിലാണ്. പീക്ക് 9 to 12 മന്ത്സ്, സ്റ്റാർട്ടിങ് ചെയ്യുന്നത് 5 to 7 മന്ത്സിലാണ് സ്ട്രെയിഞ്ചർ ആങ്സൈറ്റി ഉള്ളത്. ഇതെല്ലാം മൈൽ സ്റ്റോൺസ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി ആൻറ്റീരിയർ ഫോണ്ടനല്ല, ആൻറ്റീരിയർ ഫോണ്ടനല്ല, പ്രൊസീരിയർ ഫോണ്ടനല്ല, രണ്ട് ഫോണ്ടനൽസ് ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റീരിയർ ഫോണ്ടനല്ല 1.5 ഇയേഴ്സ് അല്ലെങ്കിൽ 18 മന്ത്സിൽ, സോറി 18 മന്ത്സ്, 1.5 ഇയേഴ്സിൽ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ 18 മന്ത്സിൽ ഹോൾഡ് ക്ലോസ് ചെയ്യും. ഓൾസോ നോൺ ആസ് ബ്രഗ്മ. ബ്രഗ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഡയമണ്ട് ഷേപ്പാണ്. ഇത് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഡയമണ്ട് ഷേപ്പ്, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും, ഒന്നെങ്കിൽ ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിക്കും, അതല്ലെങ്കിൽ അതർ നെയിം ചോദിക്കും, അതല്ലെങ്കിൽ ഏത് ഷേപ്പാണെന്ന് ചോദിക്കും. ഓക്കെ. ക്ലോസ് അറ്റ് 1.5 ഇയേഴ്സ് ടു 18 മന്ത്സ്. ബ്രഗ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഡയമണ്ട് ഷേപ്പാണ്. ഓക്കെ, ഈ ഒരു ഷേപ്പാണ്. ഇനി പോസ്റ്റീരിയർ ഫോണ്ടനല്ല, 4 to 8 weeks അല്ലെങ്കിൽ 1.5 മന്ത്സിൽ ക്ലോസ് ചെയ്യും. ട്രയാങ്കുലർ ഷേപ്പാണ്. ഈ ഒരു ഷേപ്പാണ് പോസ്റ്റീരിയർ ഫോണ്ടനലിലേക്ക് ട്രയാങ്കുലർ ഷേപ്പ്. 4 to 8 weeks ക്ലോസ് ചെയ്യും. ഇനി ബേബി വാക്സ് വിത്ത് സപ്പോർട്ട് അറ്റ് 11 മന്ത്സ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റ് 12 മന്ത്സ്. വാക്ക് വിത്ത് സപ്പോർട്ട് അറ്റ് 11 മന്ത്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റ് 12 മന്ത്സ്. ഓക്കെ. സ്ലോ ഗ്രോത്ത് പീരീഡ് ഇൻ, സ്ലോ ഗ്രോത്ത് പീരീഡ് ഏതാണ്? ടോഡ്ലർ പീരീഡ് ആണ് സ്ലോ ഗ്രോത്ത് പീരീഡ്. സ്ലോ ഗ്രോത്ത് പീരീഡ് ഈസ് ടോഡ്ലർ പീരീഡ്. ടോഡ്ലർ പീരീഡ്, ടോഡ്ലർ പീരീഡ് എന്താണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ടോഡ്ലർ പീരീഡിന്റെ മൊത്തത്തിലുള്ള സ്ലോ ഗ്രോത്ത് പീരീഡ് ടോട്ടൽ പീരീഡ് ആണ്. അതിൻ്റെ കാരണം ടോട്ടൽ വെയിറ്റ് ഗെയിൻ ഈ 2 ഇയേഴ്സിൽ 2 to 4 kilogram ഉള്ളു. ഓക്കെ. ടോട്ടൽ വെയിറ്റ് ഗെയിൻ 2 to 4 kilogram ഉള്ള ടോഡ്ലർ പീരീഡ്. സ്ലോ ഗ്രോത്ത് പീരീഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അത് ടോഡ്ലർ പീരീഡ് ആണ്. ഇൻസ്റ്റിങ്ച്വൽ സ്മൈൽ അറ്റ് 2 മന്ത്, സോഷ്യൽ സ്മൈൽ അറ്റ് 3 മന്ത്. ഇൻസ്റ്റിങ്ച്വൽ സ്മൈൽ അറ്റ് 2 മന്ത്, സോഷ്യൽ സ്മൈൽ അറ്റ് 3 മന്ത്. ഇൻസ്റ്റിറ്റ്യൽ സ്മൈൽ അറ്റ് 2 മന്ത്, സോഷ്യൽ സ്മൈൽ അറ്റ് 3 മന്ത്. ഇത് ഹെഡ് കൺട്രോൾ ബിഗിൻസ് അറ്റ് 2 to 3 മന്ത്സ്. ഹെഡ് കൺട്രോൾ ബിഗിൻസ് അറ്റ് 2 to 3 മന്ത്സ്. ഓക്കെ. ഗുഡ് കൺട്രോൾ അറ്റ് 6 മന്ത്. ബിഗിൻ ചെയ്യുന്നത് 2 to 3 മന്ത്സിലും ഗുഡ് കൺട്രോൾ കിട്ടുന്നത് 6 മന്തിലുമാണ്. ഓക്കെ. ഇത് ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ മൈൽ സ്റ്റോൺസ് എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്സ് ഓഫ് പ്ലേ ഏതാന്നുള്ളത്. ഓക്കെ. എങ്ങനെയും ഓർത്തു വെച്ചാൽ മതി.
ഏത് ഗ്രൂപ്പാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് അറിയാം ഇൻഫാൻറ്റ്, ടോഡ്ലർ, പ്രീ സ്കൂളർ, സ്കൂളേജ്, അഡോളസൻ്റ് അങ്ങനെയാണൊരു ഏജ് ഗ്രൂപ്പ് വരുന്നത്. നമുക്ക് ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് സോൾട്ടറി പ്ലേ പ്ലേ ദെൻ പാരലൽ പ്ലേ, അസോസിയേറ്റ് പ്ലേ, കോപ്പറേറ്റീവ് പ്ലേ, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ സോൾട്ടറി പ്ലേ ഇൻഫാൻസിനാണ്. ഒരു സിംഗിളായിട്ട് പ്ലേ അലോൺ ഒറ്റയ്ക്ക് കളിക്കും. ലിറ്റിൽ ഇൻ റഷ്യൻ വിത്ത് അതേഴ്സ് ആണ് സോൾട്ടറി പ്ലേക്ക്. ഇനി പാരലർ പ്ലേ ടോഡ്ലർ ആണ്, അതായത് ഒരാളുടെ ബിസൈഡ് വേറൊരാളുടെ ബിസൈഡ് ഇരുന്ന് എലോങ് സൈഡ് ഇരുന്ന് കളിക്കും, പക്ഷേ അവരുമായിട്ട് ജോയിൻ ചെയ്ത് കളിക്കില്ല, അതാണ് പാരലൽ പ്ലേ. പിന്നെ അസോസിയേറ്റ് പ്ലേ എന്താണ്? പ്രീ സ്കൂളിനുള്ളതാണ്. ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്, മിക്സഡ് വിത്ത് സെക്സ് ഗ്രൂപ്പ്, സെയിം സെക്സ് ഗ്രൂപ്പ്, അതായത് പിയർ ഗ്രൂപ്പ്, ബോയ്സ് ബോയ്സിൻ്റെ കൂടെയും ഗേൾസ് ഗേൾസിൻ്റെ കൂടെയും കളിക്കുന്ന ഒരു അവസ്ഥ. ദെൻ കോപ്പറേറ്റീവ് പ്ലേ സ്കൂളേജ് ആണ്. സോറി സോറി, ഈ അസോസിയേറ്റ് പ്ലേയിൽ മിക്സഡാണ്, ഗേൾസും ബോയ്സും എല്ലാം ഒന്നിച്ച് കളിക്കും, മിക്സഡ് ആണ് അസോസിയേറ്റ് പ്ലേക്ക്. ഇനി കോപ്പറേറ്റീവ് പ്ലേ സ്കൂളേജിന് വരുന്നതാണ്. പ്ലേ ടുഗദർ ആൻഡ് ഷെയർ ഗോൾ, സിംഗിൾ സെക്സ് ഗ്രൂപ്പ്, ഒന്നെങ്കിലും ബോയ്സ് ബോയ്സുമായിട്ട്, ഗേൾസ് ഗേൾസുമായിട്ട്. എക്സാമ്പിൾ ക്രിക്കറ്റൊക്കെ ഓർത്താൽ മതി, ബോയ്സ് മാത്രം കളിക്കും അങ്ങനെ അങ്ങനെ. ഓക്കെ, സോളിറ്ററി, പാരലൽ പ്ലേ, അസോസിയേറ്റീവ് പ്ലേ, കോപ്പറേറ്റീവ് പ്ലേ. ഇനി ഫ്രൂയിഡ് സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഫ്രൂയിഡ് സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻ്റ് ആണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഫസ്റ്റ് എത്ര സ്റ്റേജസ് ഉണ്ട്? 5 സ്റ്റേജസ് ആണുള്ളത്. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻ സ്റ്റേജ് ആൻഡ് ജനൈറ്റൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻ സ്റ്റേജ് ആൻഡ് ജനൈറ്റൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ് ഏതാണ്? ബർത്ത് തൊട്ട് 18 മന്ത്സ് അല്ലെങ്കിൽ ഇൻഫാൻസ് എന്ന് ഓർത്ത് വെച്ചിരുന്നത്. അതെ, ഓറൽ സ്റ്റേജ്. ഓക്കെ, അത് വീനിങ് ആണ്. ഓറൽ എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകുന്നൊരു അവസ്ഥ, അതാണ് വീനിങ് ആണ്. എപ്പോഴും ഫുഡിൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഓറൽ സ്റ്റേജ്. ഇനി ഏനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രീ ടോഡ്ലർ ഓർക്കുക, ടോഡ്ലർ 1 to 3 years ആണ്. ഇനി 3 to 18 months to 3-4 years വരെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓർത്തിരിക്കാൻ ടോഡ്ലർ ഓർത്തിരിക്കുക, ഇത് ഇൻഫൻറ്റ് ഓർത്തിരിക്കുക. ഇത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏനൽ സ്റ്റേജിൽ മെയിനായിട്ട് വരുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഏനൽ സ്റ്റേജിൽ വരുന്നത്. ഇനി ഫാലിക് സ്റ്റേജ് പ്രീ സ്കൂളറിനെ ഉദ്ദേശിച്ചാൽ മതി. 3 to 7 years ആണ് പറയുന്നത്. 3 to 7 years. ഓക്കെ, ഇത് സെക്ഷൽ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുന്നതാണ്. സെക്ഷൽ ബോയ്സ് ഗേൾസ് അങ്ങനെ സെക്ഷൽ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജാണ്. അത് മെയിൻലി ബോയ്സിന് അമ്മയോടും ഗേൾസിന് അച്ഛനോടും ആയിരിക്കും സ്നേഹം കൂടുതൽ ഈ സമയത്ത്. അതാണ് സെക്ഷൽ ഐഡൻറ്റിറ്റി. ലേറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്കൂളേജ് ആണ്. പ്യൂബർട്ടി, 5 to പ്യൂബർട്ടി, 13 years വരെ. ഓക്കെ, ലേണിംഗ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നോളജ് കിട്ടുന്നൊരു സ്റ്റേജാണ്. പിന്നെ ജനറേറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രം പ്യൂബർട്ടി അഡോളസൻ്റ് ഏജിനെയാണ് പറയുന്നത്. ജനറേറ്റൽ ഇൻ്റർകോഴ്സിനെ കുറിച്ച് ഉള്ള ഒരു നോളജാണ്. ഓക്കെ, ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ് എപ്പോഴും ചോദിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഫാലിക് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ പിടിയിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കാൻ കാര്യം. ഓക്കെ, ഫാലിക് സ്റ്റേജ് ഒന്നുമില്ല, പെമ്മക്കൾക്ക് അമ്മയോടും ആൺമക്കൾക്ക് അച്ഛനോടും ഉള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് തുടങ്ങുന്ന സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ലേറ്റൻ സ്റ്റേജ്, ജനേറ്റൽ സ്റ്റേജ്. ഓറൽ, ഏനൽ, ഫാലിക്, ലേറ്റൻ, ജനേറ്റൽ. ഓക്കെ, ഓറൽ, ഏനൽ, ഫാലിക്, ലേറ്റൻ, ജനേറ്റൽ, ഇതിങ്ങനെ ഓർത്ത് വയ്ക്കുക. ഏജ് ഗ്രൂപ്പ് നമുക്കറിയാമല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഈ പീഡിയാട്രി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയുന്നു. ഫസ്റ്റ് ട്രസ്റ്റ് വേഴ്സ് ഇൻഫാൻറ്റിൻ്റെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണോമി വേഴ്സസ് ഷെയിം ഫോർ ടോഡ്ലർ, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ഫോർ പ്രീ സ്കൂളർ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിറ്റി ഫോർ ഗ്രേഡ് സ്കൂളർ ഓർ സ്കൂളേജ്, ഐഡൻറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഫോർ ടീനേജർ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ഫോർ യങ് അഡൾട്ട്, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഇതൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു എയിംസിൻ്റെ ക്വസ്റ്റ്യൻസിനാണെന്ന് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഈ മിഡിൽ ഏജിൻ്റെ. ഇൻറ്റഗ്രേറ്റീവ് വേഴ്സസ് ഡിസ്പെയർ, ഓൾഡർ അലർട്ട്. ഓക്കെ, ഇതെല്ലാം പഠിച്ച് ട്രസ്റ്റ്, ഓട്ടോണോമി, ഇതിത്രയും എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു ടീനേജർ പോലെയുള്ളത് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസിനും പി എസ് സിക്കും ഒക്കെ ചോദിക്കുന്നതാണ്. ഇത് ഈ എയിംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യൽ എക്സാംസിനൊക്കെ ഇങ്ങോട്ടുള്ളത് ചോദിക്കുന്നുണ്ട്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണോമി വേഴ്സസ് ഷെയിം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡൻറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഓക്കെ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഇൻ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ഓക്കെ, ഇതാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, ഇത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ടൈപ്സ് ഓഫ് പ്ലേ, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്.
മൈൽസ്റ്റോൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽസ്റ്റോൺ ആണ് ഞാൻ അതിനകത്ത് പോയിന്റ്സ് വൈസ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് പഠിക്കാൻ ഓർക്കുക. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്, നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണിത്. ഇൻഫൻ്റ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ടോഡ്ലർ ഓട്ടണമി വേഴ്സസ് ഷെയിം, പ്രീ സ്കൂളർ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡൻറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ നമ്മളുമായിട്ട് നമുക്കറിയാവുന്ന ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ഓരോ ഓരോ ചൈൽഡുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യുക. ട്രസ്റ്റ്, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഓർത്തിട്ട് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അത് അമ്മയോട് ട്രസ്റ്റ് കാണിക്കുന്നു, ആ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ഭാഗം മിസ്ട്രസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുക. ടോഡ്ലർ ഓട്ടോണോമി, സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് ഇടുന്ന കാര്യം തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഒന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ഒരു സമയത്ത് ക്ഷേമുണ്ടാകുന്നു. ഇനി പ്രീ സ്കൂളർ ഇനിഷ്യേറ്റീവ്, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഗിൽട്ടിലേക്ക് പോകുന്നു. ഇനി സ്കൂളർ ആകുമ്പോൾ ഇൻഡസ്ട്രി, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ് കിട്ടും. അപ്പോൾ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നു, കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കുറച്ചുകൂടെ ഇടപെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രി. ടീനേജർ ഐഡൻറ്റിറ്റി, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി, ഞാൻ ആരാണെന്നും ഇതിനെ കുറിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ടീനേജർ, യങ് അഡൾട്ടിന് ഇൻറ്റിമസി ഉണ്ടാകുന്നു, ഒരു മാരേജ് യൂസ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി മിഡിൽ ഏജ്, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ജനറേറ്റിവിറ്റി എന്താണ്, ബിസിനസ്സിൽ ജനറേഷൻ ഉണ്ടാക്കുന്ന ഒരു ചിന്തിക്കുക. ഓൾഡർ അഡൾട്ട്, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ഓക്കെ, വിശ്വാസം. ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പാർട്ട് ടു ആയിട്ട് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.